എബി ഇത് മൊത്തം പോയ വഴിയാ. കേറി പോരോ. പയ്യ 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 ഫ്രണ്ട്സ്, നമ്മുടെ ഈ വാഗമൺ ട്രിപ്പിന് ഒരു ഫസ്റ്റ് പാർട്ടും കൂടെ ഉണ്ട്. അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്തവര് അത് ഒരെണ്ണം എടുത്ത് കാണണം കേട്ടോ. എന്താ പൊന്നോ മതി. ഓ ഗൈസ്, പിറ്റർ പണി കിട്ടി. എന്തൊരു വിധി ഇത്. വല്ലാത്ത ചതിര്. നമ്മുടെ ബ്ലോഗറിന്റെ ഐസ്ക്രീമിനകത്ത് കോലില്ലാന്നാണ് പരാതി. ഫ്രണ്ട്സ്, നമ്മളെ വേണ്ടി വാങ്ങിച്ച പോലെ ഇപ്പോൾ വരെ ചെയ്ത എല്ലാ പണികളുടെയും വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ കാണാത്തവരെ കണ്ടു ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ വീണ്ടും മുമ്പോട്ട് തന്നെ പോവുക. ടയറൊക്കെ മാറ്റിയിട്ടു. ഇനിയിപ്പോൾ ടയർ മാറ്റി കഴിഞ്ഞാൽ വിട്ടുപോകുള്ളൂ. കാരണം മാറ്റാനൊന്നുമില്ല, സ്റ്റെപ്പിനൊന്നുമില്ല. എന്തായാലും നമ്മൾ ലേറ്റ് ആയിപ്പോയി. ഉദ്ദേശിച്ച സമയത്തിനുള്ളിൽ വാഗമൺ എത്താൻ പറ്റുമെന്ന് അറിയില്ല. ഇപ്പോൾ നമ്മളുടെ പുള്ളിക്കാനം എത്തറായുണ്ട്. ഇപ്പോൾ അതിന് മുമ്പ് വന്നിട്ടൊരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട് ഇവിടെ. ഈ കാണുന്ന ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഉണ്ടോ, അത് നമ്മുടെ ജോൺ ലൂതറിൻ്റെ സിനിമയുണ്ട് ജയസൂര്യയുടെ. ആ സിനിമയിലൊക്കെയുള്ള സെറ്റാട്ടോ, സെറ്റല്ല, ആ സിനിമയിലൊക്കെയുള്ള സ്ഥലമായത്. അപ്പോൾ അന്നൊക്കെ ഞങ്ങൾ വന്നിട്ടേക്ക് ഓർമ്മയുണ്ട്. ഇപ്പം നമ്മൾ പോകുമ്പോഴല്ലോ വഴിക്കൊന്നും ഒട്ടും വീതിയിലാണ് ഈ ഭാഗത്ത് എത്തുമ്പോൾ കണ്ടോ. ഒരു വണ്ടി ഇതിലൊന്ന് നമ്മൾ പെട്ടുപോകുള്ളൂ. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം, അല്ലെങ്കിൽ ചിലപ്പോൾ തട്ടാൻ കൊണ്ടിരിക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട് കണ്ടോ. നല്ലൊരു എന്താ പറയുക, ഒട്ടും വീതിയില്ല, ഇടുങ്ങിയൊരു വഴി. അതുപോലെ താഴത്തെ വലിയ കട്ടിങ്ങും ഉണ്ട്. ഇപ്പം എത്ര കിലോമീറ്ററായി? 50 കിലോമീറ്ററായിട്ടില്ലായി. 50 കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഇവിടെ എത്തി. ഒന്ന് പഞ്ചറായി. അതിപ്പം തയ്യാറോട് കൊണ്ട് അണ്ടർ കുഴപ്പമില്ല. പിന്നെ ഈ ചെറുക്കനൊക്കെ വണ്ടിയിരിക്കുന്നു, പിന്നെ അങ്ങനെ പഞ്ചറാണ്ടിരിക്കും. വണ്ടി കുറ്റം പറയാൻ പറ്റില്ല. അത് കയറി പോകുന്നു. എടപ്പോ അല്ല, വഴിയില്ല. അത് തന്നെ, വരാൻ പോലും ആരുമില്ല. ഇതൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് റോഡ് അറ്റം വരെ കാണാം, പിന്നെ കുറേ മലയും കുന്നും എല്ലാം കാണാം. കാരണം അതുപോലൊരു കവറേജ് ഉണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കേട്ടോ. വണ്ടി വരുന്നതും പോകുന്നതും ഈ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിന്റ് ആയത്. വ്യൂ പോയിന്റ് അല്ല, നല്ലൊരു സ്ഥലമായത്. അങ്ങനെ നമ്മൾ പിന്നെയും പോട്ടോ, സമയം കുറവായിരുന്നു. നമ്മൾ വിട്ടുപോയിക്കൊണ്ടിരിക്കുക. ഇനി അപ്പറുണ്ടല്ലോ, ഒരു ചെറിയ ഓഫ്റോഡ് വഴിയൊക്കെ ഉണ്ട്. അതിൽ വണ്ടി കയറി പോകുന്നറിയില്ല, പ്രത്യേകിച്ച് ഈ വണ്ടി. കാരണം അതിൻ്റെ കണ്ടീഷൻ നമുക്ക് എല്ലാവർക്കും അറിയാലോ, ടയറും ഇല്ല. അപ്പം പൊടിയൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് അതിൽ നോക്കാം, കയറി പോകുമ്പോൾ കയറ്റിക്കൊണ്ട് പോട്ടോ. വഴി കൊണ്ടോ ഇടാ, മൊത്തം കുഴിയാ. എബി ഇത് മൊത്തം പോയ വഴിയാ. കേറി പോരോ, കേറി പോ. തെന്നും കിടന്ന എന്നാ പോരെ. അയ്യോ, നടക്കാൻ നടന്നു കയറാൻ പറ്റുന്നില്ല ഇവിടെ. ഓഫ്റോഡ് ഓഫ്റോഡ് ഓഫ്റോഡ്. പയ്യ പയ്യോ പയ്യോ പയ്യ പയ്യ പയ്യോ. ഓ, ദേ കയറി പോകുന്നുണ്ടോ. അമ്പോ പുലി പുലി. ദേ കയറി പോയോ. എബിയേ, ഓ പുലിയാട്ടോ. സിമ്പിളായിട്ട് കയറിപ്പോയി. ആ, അത് ഈ വഴിയുടെ കയറി വണ്ടല് സാധനം. ഇത് എബിനെ കടിച്ച് മാറണം. അമ്പോ മതി. ഇത് പഞ്ചറാവുമിനി. നമ്മളിപ്പോൾ വന്നതിൽ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും സൂപ്പർ സ്ഥലം ഇതാട്ടോ. നോക്കി, ഒരു കുന്നിൻ്റെ മുകളിലാണ്. എന്ത് രസം പറയാനായിട്ട്, കാരണം അവിടെ നിന്ന് വരുന്ന, ദൂരെ നിന്ന് വരുന്ന വണ്ടി സൈഡ് നമുക്ക് കാണാട്ടോ. അതുപോലെ ചുറ്റുമുള്ള എല്ലാ സ്ഥലങ്ങളും നമുക്ക് കാണാം. അപ്പുറം ഇല്ലിക്കല്ലൊക്കെ ഉണ്ടാകുക, കാണുന്ന ഭാഗം ഇല്ലിക്കല്ല, അതൊക്കെ നമുക്ക് കാണാട്ടോ. വണ്ടി കയറി പോകുന്നു. ഈ വഴി ഉണ്ടല്ലോ, എല്ലാ വണ്ടി കയറി പോരുന്നില്ല. കാരണം നമ്മളന്ന് റിട്സും കൊണ്ട് വന്നപ്പോഴത്തേക്കും തള്ളി ഉന്തിയ വണ്ടി കയറ്റി. അതുപോലെ ബ്രസ്സേ കൂടെ വന്നപ്പോൾ അതെ വണ്ടി കയറി പോരില്ലായിരുന്നു, പിന്നെ തള്ളി ഉന്തിയ കയറ്റിയത്. പക്ഷേ ഇതുകൊണ്ടല്ലോ സിമ്പിളായിട്ടും കയറി പോകുന്നു. ഇതിൻ്റെ മുകളിൽ ഒരു കുന്നുപോലെ ഇനിയും കയറി പോകട്ടോ. കൊണ്ട് ബൈക്കുകൊണ്ടൊക്കെ കുറേ പേര് പോകുന്നത്, കാരണം ബൈക്കുകൊണ്ടാണെങ്കിൽ നമ്മൾ അറ്റം പേര് കയറി പോകാം. അവിടെ സ്റ്റേ ചെയ്യുകയൊക്കെ ചെയ്യാം, തൻ്റെ കടിച്ച്. അപ്പോൾ അവരങ്ങനെ പോലും വരുന്നതെന്ന് തോന്നുന്നു. അതൊരു സൂപ്പർ കാഴ്ച കേട്ടോ. എന്തായാലും സൂപ്പർ സ്ഥലം കേട്ടോ. ഞങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെടും, ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. ഇനി ഇപ്പം നമ്മൾ മുകളിലേക്ക് പോകട്ടെ, കാരണം കുറച്ചുകൂടെ കയറി പോയി നോക്കാം. അപ്പം ഇനിയും അങ്ങോട്ടേക്ക് മൊത്തം ഇങ്ങനത്തെ വഴി കേട്ടോ, മൊത്തം പൊടിമണ്ണും അതുപോലെ മിറ്റിലൊക്കെ. അങ്ങനെ വണ്ടിയൊക്കെ കയറി പോകുന്നത് കഷ്ടപ്പെട്ടാ. അപ്പോൾ കയറി പോയാലും പുള്ളി കയറും, കയറി പോകട്ടോ. ഇത് ഇനിയിപ്പോൾ മൊത്തം കുറച്ച് പാറയൊക്കെ ഉണ്ട് കേട്ടോ, പാറയുടെ ഭാഗമൊക്കെ എത്തി. അപ്പോൾ ആ വഴിക്കൊക്കെ ഇഷ്ടം പോലെ ഈ പറഞ്ഞ കന്നുകാലികളും പശുക്കളൊക്കെ ഉണ്ട്. പശു വേണം, പോത്താണെന്ന് അറിയില്ല, അവിടെ നിൽപ്പുണ്ട് ഇങ്ങനെ. അവിടെ കുറേ ഉണ്ട്. ഇതൊക്കെ ആരും കൊണ്ട് വിടുന്ന എന്നൊരു പിടിയും കിട്ടുന്നില്ല, ആരും കാണുന്നില്ലോ അവിടെ. എങ്ങും തന്നെ നടക്കുക നിങ്ങളൊക്കെ. നോക്കി, ഓടിപ്പോയ നടപ്പുണ്ട്. അങ്ങനെ നമ്മൾ വണ്ടിയും കൂടി പിന്നെ ഒരു കുന്നിൻ്റെ മുകളിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചേ പോകുന്നുള്ളൂ, കുറേ കയറി പോകുന്നില്ല. കാരണം ടയറെങ്ങാനും പഞ്ചറായി കഴിഞ്ഞാൽ പെട്ടുപോകുള്ളൂ. അതുകൊണ്ട് കുറച്ച് പോയിട്ട് നമ്മൾ തിരിച്ചു കേട്ടോ. കാരണം അവിടെയൊക്കെ നല്ല ഭംഗിയാണ്. നോക്കി, മൊത്തം ഇതുപോലെ പാറയും മീറ്റിലൊക്കെ ആയിട്ടോ. അവിടെ കുറേ കുപ്പിച്ചിലൊക്കെ ഉണ്ട്. അത് കയറി ടയർ പഞ്ചറായി കഴിഞ്ഞുകഴിഞ്ഞാൽ പെട്ടെന്ന് കൂട്ടിയാൽ മതി. അപ്പം എത്രയും പെട്ടെന്ന് കയറിയിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ച് പോകണം കേട്ടോ. അങ്ങനെ വണ്ടി ഏതായാലും കൂടെ സേഫായിട്ട് കൊണ്ട് മുകളിൽ എത്തിച്ചു. കണ്ടോ വ്യൂ നോക്കി, അടിപൊളിയായിട്ടോ, അടിപൊളി. ഒരു രക്ഷയില്ല, നോക്കി. എല്ലാവരും പോകണം കേട്ടോ അങ്ങോട്ടേക്ക്. എല്ലാവരും പോയി കാണേണ്ട ഒരു കാഴ്ച തന്നെ ഇത്. നല്ല സൂപ്പർ ഏരിയ. കാരണം വൈകുന്നേരമൊക്കെ വന്ന് നല്ല തണുപ്പത്തൊക്കെ വന്ന് ഇരിക്കാനുണ്ടല്ലോ. അടിപൊളിയാണ്, കമ്പനിയൊക്കെ അടിച്ച്. കാരണം ഒരു ശല്യമോ ഒരു പ്രശ്നമോ ഒച്ചോ അങ്ങനെ ഒന്നുമില്ല. എല്ലാം നല്ല സൈലൻ്റ് ഏരിയ, അടിപൊളി സ്ഥലം, അടിപൊളി വൈബ്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് കമ്പനി അടിച്ച് ഓണം വെക്കാൻ പറ്റിയ സ്ഥലമാട്ടോ. കാരണം അതുപോലെ സെറ്റപ്പോടെ കാണാനായിട്ട്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ പ്ലാൻ മാറ്റി. കാരണം ഇനി വാഗമൺ വരെ പോയിട്ട് കാര്യമൊന്നുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം സമയം ശരിക്കും വൈകി. ഇപ്പോൾ ഒരു 6 മണി
6.5 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വാഗണ് പോയി കഴിഞ്ഞാൽ ഒന്നും കാണാനും പറ്റില്ല, ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അതുമല്ല ഇനിയിപ്പോൾ ഇതുകൊണ്ട് പോകുന്ന റിസ്ക്കാണ്, കാരണം ഇത്ര ഇട്ടായില്ലേ. അപ്പോൾ പകലൊക്കെയാണെങ്കിൽ നമുക്ക് പിന്നെ എങ്ങനെയല്ലൊക്കെ തിരിച്ചു പോകാം, ഇതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ തിരിച്ചു പോകാം കേട്ടോ. പക്ഷേ തിരിച്ചു പോകാനും കുറച്ച് പാടാണ്, കാരണം കുത്തനെ ഇറക്കുക, അതുമല്ല മൊത്തം പൊടി പോകണം. അപ്പോൾ ഒരു രീതിയിൽ നമ്മൾ ഇറക്കിക്കൊണ്ട് പോവുക. ഇപ്പോൾ നമ്മൾ പോയാലും അടുത്ത ദിവസം നമ്മൾ തിരിച്ചു വന്നിട്ട് ഇതിൻ്റെ ബാക്കി ചെയ്യുന്നതായിരിക്കും കേട്ടോ. വാഗണ് നമ്മൾ പോയി വേണ്ടിയും കൊണ്ട് അങ്ങനെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം വേറെ വീഡിയോ കാണാം.